ആദ്യം തന്നെ കുര്യാക്കോ സാറിനും അജിത് സാറും അതായത് മനോരമയ്ക്കും അനേർട്ട് ഇതുപോലൊരു വേദി ഒരുക്കിയതിൽ നന്ദി പറയുകയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. വൈകിയാവോ നേരത്തെയാവോ ഈ പ്രോഗ്രാം നടത്തിയെന്ന് എനിക്ക് പറയാൻ നിവൃത്തിയില്ല. പക്ഷെ എന്തായാലും ഈ എൻവയൺമെന്റ് തിരക്കുള്ള ഇത്രയും ഗ്രൂപ്പുള്ള എൻവയൺമെന്റിൽ ഈ റൂമിനകത്ത് പച്ചപ്പ് നിറഞ്ഞ ഈ റൂം തന്നെ സെലക്ട് ചെയ്ത ഈ ഗ്രീൻ കോട്ട് തന്നെ സെലക്ട് ചെയ്തതിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ചെറിയ കയ്യടിയൊക്കെ കൊടുക്കാട്ടോ, നമുക്ക് അതൊന്നും നഷ്ടമൊന്നും വരാനില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്റെ ഭാര്യ ചോദിച്ചു ഞാൻ ഏത് കളർ ചുരിദാറാണ്, സാധാരണ ചോദിക്കാത്തതാണ്, പതിവിൽ വിട്ട് ഇന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എന്റെ ഇഷ്ടം, ഇന്നത്തെ ആദ്യമായിട്ട് ചോദിക്കുന്നു. ഒന്നുമില്ല, വെറുതെ ചോദിച്ചാൽ നിങ്ങളോട് ചോദിച്ചത് പറഞ്ഞേക്കുമെന്ന് പറഞ്ഞു. അപ്പൊ പച്ച ചുരിദാറിട്ട് വന്നിരിക്കുന്നത് അതാണ് എന്റെ ഭാര്യ എന്ന് പറയുക കൂടിയാണ് എന്റെ അർത്ഥം. അപ്പൊ നോക്കിയപ്പോൾ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ കുര്യാക്കോസോളം പച്ചയിട്ടിരിക്കുന്നു. അപ്പൊ മൊത്തത്തിൽ ഒരു പച്ചപ്പ്. ഈ പച്ചപ്പ് ഒരു പ്ലാന്റാണോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ പറയാനുള്ളത് കണക്കൂട്ടൽ തെറ്റിയ ഒരു സമയം കൂടിയാണ്, നമ്മുടെ എല്ലാവരുടെയും കണക്കൂട്ടൽ തെറ്റിയ പ്രളയം ഒന്ന്, മറ്റൊന്ന് ഇന്ന് എന്റെ കണക്കൂട്ടൽ തെറ്റി. സന്തോഷത്തോടെ നേരത്തെ പറഞ്ഞു 10 മിനിറ്റ് എനിക്ക് സംസാരിക്കാനുള്ള സമയമുള്ളൂ. അതിനു മുമ്പ് 2 ദിവസം മുമ്പ് എന്നെ ക്ഷണിച്ചപ്പോൾ എന്നോട് ഉണ്ണിക്കയോടെ മനിലും പറഞ്ഞു 1.5 മണിക്കൂർ നിങ്ങൾക്ക് സമയം കൊണ്ട് 20 മിനിറ്റ് ധൈര്യമായിട്ട് സംസാരിക്കാം, 10 മിനിറ്റ് കൂടെ കൂടുതൽ സംസാരിക്കാനുള്ള ചിലപ്പോൾ സമയം കിട്ടും. ആ കണക്കൂട്ടലും തെറ്റി. ഈ കണക്കൂട്ടലും തെറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പ്രസന്റേഷൻ തുടങ്ങിയാണ്. കുറച്ച് സ്ലൈഡുകളാണല്ലോ, കുറച്ച് സ്ലൈഡുകൾ എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് എനിക്ക് എത്രത്തോളം നീതി ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് സന്തോഷം അറിയില്ല. എന്നിരുന്നാലും ഈ തടി വെച്ച് ഞാൻ സ്പീഡിൽ ഓടാം. 40 സ്ലൈഡുണ്ട്, ആ 40 സ്ലൈഡിൽ ഞാൻ എത്രത്തോളം ഈ തടി വെച്ച് ഓടാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ട് 10 മിനിറ്റിൽ ഓടി തീർക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പരമാവധി തീർക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന 2 കെട്ടിടങ്ങളാണ് അവിടെ ഉള്ളത് ആണോ? അല്ല, ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ഇടത്തുഭാഗത്ത് കെട്ടിടമാണോ വലത്താണോ? പ്രളയമല്ല, കൊടുക്കാറ്റല്ല, ചെറിയൊരു തട്ടൽ മാത്രമാണ് കേട്ടോ ആട്ടം, വേറൊന്നും തെറ്റിദ്ധരിക്കരുത്, ഞാനൊന്നും ചെയ്തിട്ടില്ല. തീർച്ചയായും വലത്തുഭാഗത്തുള്ള കെട്ടിടത്തെ പോലെയുള്ള ഒരു കെട്ടിടം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ളതാണ് ആഗ്രഹം. ഇത്രയും വെളിച്ചമുള്ളപ്പോൾ പവർ പോയിന്റിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഒരു സ്വല്പം വെളിച്ചം കുറയ്ക്കാൻ സാധിക്കുമെങ്കിലും ഊർജ്ജ സംരക്ഷണത്തിന്റെ ഭാഗമായി 24 CFL ഇട്ടിട്ട് ഇത്രയധികം പ്രളയം സൃഷ്ടിക്കേണ്ട ഇതിനകത്ത് വെളിച്ചമുണ്ട് എന്നുള്ള ആഗ്രഹം കൊണ്ടും മതി എന്ന് തോന്നും. ഇത് ധാരാളമായി ആ വലത്ത് ഭാഗത്തുള്ള ഒരു കെട്ടിടം തന്നെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലാകുന്നത്. പക്ഷേ പണ്ടാരോ പറയാറുള്ളത് ദൈവത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ, ഗോഡ് അലോൺ കാൻ സേവ് അസ്. അങ്ങനെയാണോ? അല്ല. ലെറ്റ് അസ് സേവ് ദിസ് വേൾഡ്. ദൈവം എന്നുള്ളത് നമുക്ക് സൂര്യഭഗവാനായിട്ടും മറ്റുള്ള പല ദേവതകളും ദേവന്മാരായിട്ടൊക്കെ നമുക്കുണ്ടെങ്കിലും ബിൽഡിംഗ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഇന്നിവിടെയുള്ള ഓരോരുത്തരും ഊർജ സംരക്ഷണം വേണമെന്ന് വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും അതിന്റെ ഭാഗമാകുവാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി എന്താണ് നമുക്ക് അടുത്തുള്ളത്? റോൾസ് ഓഫ് ബിൽഡിംഗ് പ്രൊഫഷണൽസ് ഇൻ ദ ന്യൂ വേൾഡ് എന്ന് വെച്ചാൽ ബിൽഡിംഗ്സ് ആർ റെക്കിംഗ് ദ ക്ലൈമറ്റ്. എല്ലാവരും പറയുന്നു കെട്ടിടങ്ങളാണ് ഏറ്റവും കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ 40% എനർജി കൺസ്യൂം ചെയ്യുന്നത് ബിൽഡിംഗ്സ് ആണ്. 1,16,00,000 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഉണ്ടാക്കുന്നതും കെട്ടിടത്തിൽ തന്നെയാണ്. എന്താണ് അതിനുള്ള സൊല്യൂഷൻ? 0 എനർജി ബിൽഡിംഗ്സ്, അതാണ് ഒരു സൊല്യൂഷൻ ഉള്ളത്. അപ്പോൾ എന്താണ് 0 എനർജി ബിൽഡിംഗ്? 0 എനർജി ബിൽഡിംഗ് എന്നുള്ളത് നിങ്ങൾ പലരും കേട്ടുകാണല്ലോ അല്ലേ? ഞാനത് പുതിയൊരു കാര്യമൊന്നുമല്ല 0 എനർജി ബിൽഡിംഗ്. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നെക്കാളും വിവരമുള്ള എല്ലാവരുമാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തോടുകൂടിയാണ് ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് കേൾക്കുക, പിന്നെ ഈ സംശയമുണ്ടെങ്കിൽ പ്രൊഫസർ ഗൂഗിളിനെ തന്നെ കോണ്ടാക്ട് ചെയ്യുക. അദ്ദേഹം ഏറ്റവും കൂടുതൽ തെളിവുകളും ഡാറ്റകളും അദ്ദേഹം തന്നെ തരും. ഈ തെളിവുകളൊക്കെ തന്നെ പ്രൊഫസർ ഗൂഗിളിൽ നിന്ന് എൻ്റെ പ്രൊഫസറായിട്ട് അദ്ദേഹം തന്നതാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ട് നെറ്റ് സീറോ എനർജി ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി യൂസ് ഇസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് റിന്യൂവൽ എനർജി ക്രിയേറ്റഡ് ഓൺ ദി സൈറ്റ്. നമ്മുടെ റിന്യൂവൽ എനർജിയിലോട്ട് വരികയാണ്. റിന്യൂവൽ എനർജിയിലോട്ട് വരുമ്പോൾ അതാണ് 0 എനർജി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ. ഒരു കാരണം മീൻസ് ടു റെഡ്യൂസ് കാർബൺ എമിഷൻസ്, റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ ഫോസിൽ ഫ്യൂൽസ്. നമ്മൾ എന്നും പെട്രോളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നതിനെ നമുക്ക് കുറയ്ക്കാനുള്ള സംവിധാനം, കാർബൺ എമിഷൻ കുറയ്ക്കാനുള്ള സംവിധാനമാണ്. ഇനി ഫ്യൂച്ചറിൽ എനർജി സർപ്ലസ് ബിൽഡിംഗ്സ്, നമ്മൾ എനർട്ടെ പോലെയുള്ള ഇതുപോലൊരു ഏജൻസി ഉണ്ട് എങ്കിൽ തീർച്ചയായും നമ്മുടെയൊക്കെ ബിൽഡിങ്ങിൽ നിന്ന് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം എനർജി മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കാനും പങ്കുവെക്കാനുമുള്ള ഒരു അവസരം കൂടി ഉണ്ടാകുമെന്ന് തോന്നുന്നു. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ലാസ്റ്റ് 20 ഇയേഴ്സ് 200 ഡെപ്യൂട്ടബിൾ പ്രോജക്ട്സ് ക്ലെയിം നെറ്റ് സീറോ എനർജി
balance have been realized all over the world, which is extensively utilized renewable energy sources to even the tag of setting zero energy buildings. നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്യണം. 40% എനർജി ഉപയോഗിക്കുന്ന കെട്ടിടങ്ങളാണ്. റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾ 22%, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് 18%. അതിന്റെ കണക്കുകളൊക്കെ അവിടെ കൊടുക്കുന്നത് കമ്പ്യൂട്ടർ, കുക്കിംഗ്, മൊബൈൽ വരെ ഉപയോഗിക്കുന്ന ഓരോ വീട്ടിലും 5 വീട്ടിലും 10 മൊബൈലുണ്ട്, ഫുൾ ടൈം ചാർജിന് കുത്തിവെക്കുന്നു. നമ്മൾ ഇന്നാള് രജനീകാന്തിന്റെ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ മൊബൈലുകളൊക്കെ ആ രജനീകാന്തിലെ പക്ഷി എന്ന് പറയുന്ന അദ്ദേഹം വില്ലൻ എടുത്തു പോയിരുന്നെങ്കിൽ കുറെ സമാധാനം ഉണ്ടായിരുന്നതിനെ. എത്രയോ മെഗാവാട്ട്സ് അല്ലെങ്കിൽ ജിഗാവാട്ട്സ് പവർ തന്നെ സേവ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു, സാധിക്കുമായിരുന്നല്ലോ എന്നുള്ളത്. സീറോ എനർജി ബിൽഡിങ്സിലെ നമുക്ക് എങ്ങനെയാണ് സീറോ എനർജി കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് വിൻഡ് എഫക്ട്, സ്റ്റാക്ക് എഫക്ട്, കമ്പസ്റ്റൻ വെന്റിലേഷൻ, അതായത് ബിൽഡിംഗ് ഓറിയന്റേഷൻ നമുക്ക് പ്രോപ്പർ രീതിയിലും. ജനറൽ വാതിലുകൾ പണ്ട് കാരണവന്മാർ പറഞ്ഞിരുന്ന പോലെ കേരളം ഗോഡ്സ് ഓൺ കൺട്രിയാണ്. ഗോഡ്സ് ഓൺ കൺട്രിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എടുക്കുന്ന നല്ല വെളിച്ചവും നല്ല വായു നല്ല എൻവയോൺമെന്റുമാണ് നമുക്കുള്ളത്. അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മാക്സിമം നേച്ചറിൽ നിന്ന് കിട്ടുന്ന വെളിച്ചവും വായുവും നമുക്ക് ഉപയോഗിക്കാനുള്ള അവസരം കെട്ടിട നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ അവരോട് പറയുകയാണ്, അതിന് വേണ്ടുന്ന വിധത്തിൽ ആ പ്ലാനുകൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് വലിയൊരു പങ്ക് എനർജി സേവ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ അടുത്ത് റോണിക്കാരുടെ ആയിട്ട് പിന്നാലെ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വീട് എനിക്ക് ഡിസൈൻ ചെയ്യാൻ 10 കൊല്ലം മുമ്പ് ഡിസൈൻ ചെയ്യാനുള്ള ഭാഗ്യം വന്നപ്പോൾ അദ്ദേഹം ഇന്നും പറയുകയാണ്, എന്റെ വീട്ടിൽ ഇന്നും വെളിച്ചമിടേണ്ട ആവശ്യമില്ല, എന്താ പറയുക, ആവശ്യത്തിൽ കൂടുതൽ ഫാനോ എ സിയോ ഇടേണ്ട ആവശ്യമില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും വളരെ സന്തോഷം തോന്നിയത് കണ്ടു കേട്ടപ്പോൾ. നമ്മൾ ഓരോരുത്തർക്കും ഈ കെട്ടിട നിർമ്മാണ മേഖലയിലുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ആ ചിന്ത വെച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം. നൂതനമായ പല കാര്യങ്ങളും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്ന്, റൂഫ് ടോപ്പിൽ ഗാർഡൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു മാർഗം. അത് നല്ല റൂഫാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. അതിന് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്വന്തമായി നിങ്ങൾക്ക് എ സി വെച്ച എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ ഒരു അവസരമാണ്. മറ്റൊന്ന് ഇൻസുലേഷൻ ഹോൾസ് പുറം ചുമരുകളിൽ, വെയിലടി കൂടുതലുള്ള ചുമരുകളിൽ ഇൻസുലേറ്ററുകൾ വെച്ചുകൊണ്ട് ചൂടകത്തോട്ട് കയറാനുള്ള അവസരങ്ങൾ കുറയ്ക്കുക എന്നുള്ളത്. അതുപോലെ റൂഫ് ടോപ്പ് ഈ ഡാർക്ക് ബ്ലൂവും ഭയങ്കര ബ്ലാക്ക് കളറൊക്കെ അടിക്കാതെ ലൈറ്റ് കളേഴ്സ്, വൈറ്റ് കളേഴ്സ് അടിച്ചുകൊണ്ട് റിഫ്ലക്ട് ചെയ്തുകൊണ്ട് ചൂട് കുറയ്ക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് മറ്റൊന്ന്. ഈ ബിൽഡിംഗ് കണ്ടവർ കുറച്ചു പേരെങ്കിലും ഉണ്ടാവുന്നു, ഇന്ദിരാ പരിവാരം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്, എം ഒ എഫിന്റെ ബിൽഡിംഗ് ആണ്. ഇന്ത്യയിലെ ഫസ്റ്റ് നെറ്റ് സീറോ എനർജി ബിൽഡിംഗ് ആണ്. 2015 അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതില് സോളാർ പാസീവ് എനർജി എഫിഷ്യന്റ് ബിൽഡിംഗ് മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു കെട്ടിടമാണ്. 31,488 സ്ക്വയർ മീറ്റർ ഇന്ത്യയിൽ ഉള്ള കെട്ടിടമാണ്. ഇതില് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാനായിട്ട് തിൻ ക്ലയന്റ്, ഹാർഡ്ലി ഒരു വാട്ടോ രണ്ട് വാട്ടോ പവറാണ് ഓരോ കമ്പ്യൂട്ടറും അവർ ഉപയോഗിക്കുന്നത്. അത്രയും വാട്ട്സ് കുറഞ്ഞ ഇതാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ 75% നാച്ചുറൽ ലൈറ്റിംഗ്, ഡേ ലൈറ്റ് അതിലോട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഈ ബിൽഡിംഗ് ഡിസൈൻ ചെയ്തിരുന്നത്. 930 kW പീക്ക് പവർ എടുക്കുന്ന ഇൻസ്റ്റാൾ കപ്പാസിറ്റി ഉള്ള റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റം ഉള്ള ഏക കെട്ടിടവും വേണമെങ്കിൽ ആണ് എന്നത് പറയാവുന്നതാണ്. ഇതാണ് നേരത്തെ പറഞ്ഞത് സ്റ്റാക്ക് ആൻഡ് ക്രോസ് വെന്റിലേഷൻ. ആ ബിൽഡിംഗിൽ ചെയ്ത ഡിസൈനിന്റെ ഒരു വിഷ്വൽ പ്രസന്റേഷനാണ്. ഇതിനകത്ത് ആട്രിയം കൊടുത്തിട്ടുണ്ട്, നടുമുറ്റ കൊടുത്തിട്ടുണ്ട്, എയർ സർക്കുലേഷൻ വേണ്ടുന്ന വെന്റുകൾ കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ ലൈറ്റ് ഓഫ് ഫ്ലോ കൊണ്ട് തന്നെ എപ്പോഴും ഫ്രഷ് എയർ നിലവിൽ നിൽക്കുന്ന ഒരു കെട്ടിടമാണ് ഈ കെട്ടിടം. ഞാനത് കുറച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ തോന്നും. സേവിംഗ് എനർജി സേവിംഗ് 40% കൊടുത്തിട്ടുള്ളതാണ്. ഈ ആർക്കിടെക്ചർ ഡിസൈൻ ഓഫ് ദ ബിൽഡിംഗ് ഇസ് പ്രൈമസ് ബേസ്ഡ് ഓൺ ഫോളോയിങ് ആണ്. സോളാർ പാസീവ് ആർക്കിടെക്ചർ നേരത്തെ പറഞ്ഞ, നാച്ചുറൽ ഇൻഷുറൻസ് സൈറ്റ്, ഇതൊക്കെയാണ് തീർച്ചയായും കെട്ടിട നിർമ്മാണ മേഖലയിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു പ്രത്യേക കാര്യം. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ, ഹൈ എഫിഷ്യൻസി സോളാർ പാനൽ ഉപയോഗിച്ചിട്ടുണ്ട് കെട്ടിടത്തിൽ. T5 LED ഫിക്സേഴ്സും ആണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ജിയോ തെർമൽ ഹീറ്റ് എക്സ്ചേഞ്ച് ടെക്നോളജിയാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ കെട്ടിടത്തെ കുറിച്ച് കൺക്ലൂഷൻ പറയുകയാണ്, സോളാർ ആൻഡ് വിൻഡ് എനർജി ഇസ് എ മേജർ കോൺട്രിബ്യൂട്ടർ ഓഫ് റിന്യൂവബിൾ എനർജി ഫോർ ദിസ് സെഡിബി. ബയോഗ്യാസ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ടു സർട്ടൻ എക്സ്റ്റെന്റ്. പിന്നെ ഇന്ത്യയെ കുറിച്ച് പറയുകയാണ്, ഇന്ത്യ ഇസ് വൺ ഓഫ് ദി കൺട്രീസ് വിത്ത് ലാർജസ്റ്റ് പ്രൊഡക്ഷൻ ഓഫ് എനർജി ഫ്രോം റിന്യൂവബിൾ സോഴ്സസ് ഇൻ ദി ഇലക്ട്രിസിറ്റി സെക്ടർ. നേരത്തെ അതിനകത്തും എല്ലാവരും പറഞ്ഞ കാര്യങ്ങളാണ്. ഈ 30 ജൂണിനനുസരിച്ച് നമ്മുടെ
ഡാറ്റ ഇതാണ്. 2022 100 GW പവർ ജനറേറ്റ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഇന്ത്യ ഗവൺമെന്റ് നടക്കുന്നത്. എന്താണ് റിന്യൂവൾ എനർജി, സോഴ്സസ് ഓഫ് റിന്യൂവൾ, സോളാർ, വിൻഡ്, ജിയോ, ഹൈഡ്രോ, ബയോടൈം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. റിന്യൂവൾ എനർജിയെ കുറിച്ച് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ അനേർട്ട് പറഞ്ഞ നേരത്തെ കാണിച്ചതുമായിട്ടുള്ള ഇന്നിവിടെ പലരുടെയും അനുഭവം പങ്കുവയ്ക്കാനും ഒക്കെയുള്ള ആ കാര്യങ്ങളാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വീടായാലും പുതുതായി പണിയുന്ന വീടായാലും ഏത് വീടുകളുടെ മുകളിലാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതിൻ്റെയൊക്കെ എക്സ്പേർട്സ്, ക്രിസ്റ്റോ അടക്കമുള്ള പല എക്സ്പേർട്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. തെറ്റിപ്പോയി തോന്നുന്നു അല്ലേ. വിൻഡ് എനർജി ഇത്രയും വലിയ പങ്കയൊന്നും വേണ്ട കേട്ടോ. ഇതിലും ചെറിയ ചെറിയ കാർബൺ ഫൈബർ ഉപയോഗിച്ച് ചെയ്യാവുന്ന കൊച്ചു വിൻഡ് വില്ലുകൾ നമുക്ക് ഡൊമസ്റ്റിക് വിൻഡ് വില്ലുകളുണ്ട്, അതും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഇത് വെർട്ടിക്കൽ വിൻഡ് ടർബൈനാണ്. ഹൈവേകളിൽ നമുക്ക് നാഷണൽ ഹൈവേയും ഈ ടോൾ കൊടുത്തുകൊണ്ട് യാത്ര ചെയ്യുന്ന ഹൈവേകളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റുകൾ മുഴുവൻ തന്നെ ഉപയോഗിക്കാനായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു വിധത്തിൽ ചെയ്യാവുന്ന കൊച്ചു കൊച്ചു ടർബൈനുകളാണുള്ളത്. ഇത് ടർക്കിയിലും മറ്റു പല ദുബായിലും പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ള വ്യത്യസ്തമായ വെർട്ടിക്കൽ വിൻഡ് ടർബൈനുകളുടെ ഡിസൈനാണ് കാണിച്ചിട്ടുള്ളത്. ഇത് വളരെ ഇതാണ് ഹൗ ഇറ്റ് വർക്ക്സ്. ഇത് വാഹനങ്ങൾ പോകുമ്പോൾ ഈ ടർബൈൻ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നു. അതിൽ നിന്ന് അതിനോടൊപ്പം തന്നെ ഒരു സോളാർ പാനൽ വെച്ചിട്ടുണ്ട്. ഡ്യുവലായിട്ട് നമുക്ക് എനർജി എടുക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ഈ സംവിധാനം. ഹൈവേകളിൽ പല കൺട്രികളിലും ഉപയോഗിച്ചിട്ടുണ്ട്. ബയോഗ്യാസ് നേരത്തെ പറഞ്ഞതാണ്, നമ്മുടെ ഈവൻ ഫ്രം ദി ലാട്രിൻസ് വരെ നമുക്ക് ഉപയോഗിക്കാം. അതിൽ ഒട്ടും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് തീർച്ചയായും നിങ്ങൾക്ക് അത് ഉപയോഗപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു സംവിധാനം കൂടിയാണത്. ഇനി അടുത്ത കാര്യങ്ങൾ എനർജി ഓടിക്കുന്നത് അത് വലിയ വിഷയമാണ്. നമ്മുടെ ഓരോരുത്തരും വീട്ടിൽ നേരത്തെ മേയർ പറഞ്ഞതുപോലെ ഓരോരുത്തരും വീട്ടിൽ എത്ര പവർ ഉപയോഗിക്കുന്നു, എന്തൊക്കെ പവർ ശരിക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുണ്ട്. 25 കൊല്ലം മുമ്പ് നമ്മൾ വീട് ഡിസൈൻ ചെയ്ത് പണിത് കഴിഞ്ഞപ്പോൾ അന്ന് ഉപയോഗിച്ചിരുന്ന എഡിസൺ ബൾബ് പോലെ നമ്മൾ കാണാൻ ഭംഗിയായിട്ടുള്ള വിൻറ്റേജ് എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ആൻറ്റിക് എന്ന് പറയാവുന്ന ഇന്നും ആ ബൾബുകൾ ഉപയോഗിക്കുന്ന 40 വാട്ടിൻ്റെ 60 വാട്ടിൻ്റെ 100 വാട്ടിൻ്റെ ബൾബുകൾ ഉപയോഗിക്കുന്ന ഇന്നും പല വീടുകളുണ്ട്. എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ ഇപ്പോഴും പറയാതെ ആ ബൾബ് പ്രത്യേക വെളിച്ചാണ്. ഞാൻ പറഞ്ഞു ശരിയാണ്, അതിന് പ്രത്യേക വെളിച്ചം തന്നെയാണ്. അതിൻ്റെ 10 വാട്ടുണ്ടെങ്കിൽ ഒരു LED ബൾബ് ഉണ്ടെങ്കിൽ അതിനേക്കാളും നല്ല വെളിച്ചം കിട്ടും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ബോധവൽപ്പിച്ച് അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതാണ് നല്ല വെളിച്ചല്ലേ എന്ന് പറഞ്ഞ് 10 വാട്ടിൻ്റെ 100 വാട്ടിൽ നിന്ന് 10 വാട്ടിലോട്ട് പോകാനായിട്ട് നമുക്ക് സാധിച്ചു. എനർജി ഓട്ടത്തെ കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല, അതൊരു വളരെ വലിയൊരു വിഷയമാണ്. അതിലൊരു സിമ്പിൾ ഒരു എക്സാമ്പിൾ മാത്രം പറയാം. 40 വാട്ടിൻ്റെ ഒരു ഫ്ലൂറസെന്റ് ലാമ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ എഡിസൺ ബൾബ് 40 വാട്ടിൻ്റെ ബൾബിൽ നിന്ന് 10 വാട്ടിൻ്റെ LED ആകുമ്പോൾ അതിൻ്റെ കോസ്റ്റ് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനുള്ള സമയം കേവലം 0.228 കൊല്ലമാണ് എന്നാണ് ഞാൻ കണക്കുകൂട്ടിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഡാറ്റ. അതിനകത്ത് അത് കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു തരും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. ഏതാണ്ട് 3 മാസം സമയം വേണ്ട നിങ്ങളുടെ ആ കോസ്റ്റ് റിക്കവർ ചെയ്യാനായിട്ട്. ഏറ്റവും വേഗം ഇന്ന് തന്നെ നിങ്ങൾ ഓരോരുത്തരും വീട്ടിൽ പോയാൽ ചെയ്യേണ്ട അത്യാവശ്യമായൊരു കാര്യം, പഴയ ബൾബുകളോ പഴയ CFLോ ഉണ്ടെങ്കിൽ ഉടനെ മാറ്റുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും എടുത്തു കൊടുത്ത് നിങ്ങൾ ഷോക്കേസിൽ വെക്കാനായിട്ട് ഏൽപ്പിക്കുക. കത്തിക്കാൻ പറയരുത്, ഷോക്കേസിൽ വെക്കാൻ ഏൽപ്പിക്കുക. അതിന് പകരം LED ബൾബുകൾ ഉപയോഗിക്കാൻ പറയുക. അതുകൊണ്ട് നമുക്ക് വലിയൊരു സേവിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിനോടൊപ്പം ലൈറ്റ് ഇൻറ്റൻസിറ്റി അളക്കുന്നതിന് നമ്മൾ പലരും നമ്മുടെ ഇന്ന് കോമ്പറ്റീഷനാണ്. അപ്പോൾ എന്തിനാണെന്ന് അറിയില്ല. അപ്പോൾ അതുപോലെ കുറേ ബൾബുകൾ വെച്ചിട്ട് കുറേ ഫാൻസി ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്, വെളിച്ചത്തിനാണോ ഭംഗിക്കാണോ. പക്ഷെ പല വീടുകളിലും ഷാൻലിയർ, ഓ ചേട്ടാ ആ വീട്ടിൽ നമ്മൾ ഷാൻലിയർ വെച്ചു, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ക്ലയൻസ് വരുമ്പോൾ പലപ്പോഴും പറയാറുണ്ട് നമുക്ക് നല്ല ഷാൻലിയർ ഉണ്ട് കേട്ടോ, എനിക്ക് ഡ്രോയിങ് റൂമിലും വേണം, ഡബിൾ ലൈറ്റ് വരുന്ന ഏരിയയിലും വേണം. ഞാനപ്പോൾ നമുക്കതിന് പ്രത്യേകിച്ച് അപ്പം പറയാനൊന്നുമില്ല. ആ ഒരു ഷാൻലിയറിൽ മാത്രം എടുക്കുന്ന പവർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വീടിന് മൊത്തം ഇടാവുന്ന പവർ ഒറ്റ ഷാൻലിയറിൽ നിന്ന് എടുത്തേക്കും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുക. നമ്മുടെ കണക്കൂട്ടുകൾ തെറ്റാതെ നോക്കുക. ഇൻറ്റൻസിറ്റി അളക്കുന്നതിനുള്ള ഇതാണ്. 250 സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു ലിവിംഗ് റൂമിൽ ആവശ്യമുള്ളത് 5000 ലുമെൻസ് ആണ്.
മാക്സിമം ആവശ്യമുള്ളത് 5000 ലുമൻസ് ആണ്. ആ ലുമൻസ് അളക്കുന്നതിനുള്ള ഒരു മീറ്ററാണ് ഫോക്കോ മീറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആമസോണിൽ പോയാൽ കേവലം 3000 രൂപയ്ക്കോ 2000 രൂപയ്ക്കോ ഈ ഫോട്ടോ മീറ്റർ നിങ്ങൾക്ക് ഇന്ന് ലഭ്യമാണ്. നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങളൊരു ഒരു ഫോട്ടോ മീറ്റർ മേടിച്ചു കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾ വീടുകളിലൊക്കെ നോക്കുക, അത്രയും വെളിച്ചം ആവശ്യമുണ്ടോ എന്ന് നോക്കി നിങ്ങൾ ലൈറ്റിന്റെ സേവിങ്സിന് വേണ്ടി കാര്യങ്ങൾ കൊണ്ടുവരിക. അതെനിക്കൊന്നും പോകുന്നില്ല. എന്ത് ചെയ്യാൻ സാധിക്കും? വാട്ട് ക്യാൻ ദ ലോ ഡു? നമുക്ക് ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നമുക്ക്, പക്ഷെ എന്നാലും നിയമം പറഞ്ഞാലേ അല്ലെങ്കിൽ റൂള് പറഞ്ഞാലേ നമ്മളത് ചെയ്യുള്ളൂ, അല്ലാതെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനെന്ത് വേണം? നിയമം നമുക്ക് എന്തെങ്കിലുമൊക്കെ സബ്സിഡി തരണം, അല്ലെങ്കിൽ നിർബന്ധമായിട്ടും 15 കൊല്ലത്തിൽ കൂടുതൽ പഴക്കമുള്ള എല്ലാ വീടുകളിലും എനർജി ഓഡിറ്റ് നടത്തിക്കൊണ്ട് ആവശ്യത്തിൽ കൂടുതൽ പവർ കൺസംപ്ഷൻ നടക്കുന്നുണ്ടോ? നേരത്തെ മേയർ പറഞ്ഞ പോലെ ഞാൻ 500 രൂപയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ, എന്റെ ബില്ല് വന്നപ്പോൾ 1500 രൂപ 1000 രൂപയോട് കൂടി ഞാൻ ഉപയോഗിക്കാത്ത കാരണം ബില്ല് കൊടുക്കുന്നത്. അങ്ങനെയുള്ള എനർജി ഓഡിറ്റ് നടത്തി കഴിഞ്ഞാൽ ഇതിനെ കുറിച്ചൊക്കെ കിട്ടും. അതുപോലെ ഗ്രാൻഡുകൾ നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്തെങ്കിലുമൊക്കെ അഡ്വാൻറ്റേജ് ആണ്, അതുപോലെയുള്ള കാര്യങ്ങൾ കിട്ടും. അതുപോലെ ഈ റിന്യൂവൽ എനർജി ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യുന്ന ബിൽഡിംഗ് ആണെങ്കിൽ ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കോർപ്പറേഷനിൽ നിന്നോ ലോക്കൽ ബോഡിയിൽ നിന്നോ വിത്തിൻ 24 hours അല്ലെങ്കിൽ സെയിം ഡേ, ഇനി അല്ല മേജർ ബിൽഡിംഗ്സ് ആണെങ്കിൽ വിത്തിൻ 7 days നിങ്ങൾക്ക് നിങ്ങളുടെ പെർമിറ്റ് കിട്ടാനുള്ള സംവിധാനം. ഇതൊരു സ്പെഷ്യൽ വിൻഡോ റിന്യൂവൽ എനർജി ഉപയോഗിക്കുന്നതിനൊക്കെ അങ്ങനെയൊരു സംവിധാനം ലോക്കൽ ബോഡി കൂടെ അതിനുവേണ്ടി ഏറ്റെടുത്ത് പ്രൊമോഷൻ നടത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. വാട്ട് ഷുഡ് ഗവൺമെന്റ് ഇൻസെന്റീവ്? നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ, എന്തെങ്കിലുമൊക്കെ ഇൻസെന്റീവ്, ജനങ്ങളിപ്പോ ഇൻസെന്റീവിന്റെ കാലത്താണ്, എന്തെങ്കിലുമൊക്കെ ഇൻസെന്റീവ് കിട്ടുമോ? ഓ കിട്ടും, എന്നാട്ട് ഒരുപാട് ഇൻസെന്റീവ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ സർ? എംഎൻആർഇയുടെ സ്കീം അനുസരിച്ച് ഒരുപാട് ഇൻസെന്റീവ്സ് ഉണ്ട്. പലപ്പോഴും നമ്മൾ അറിയുന്നില്ല എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിനുവേണ്ടി അനാട്ടിനെ പോലെയുള്ള വ്യക്തികൾ ഏജൻസികൾ അതിനുവേണ്ടി സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു. കമ്മുദി സോളാർ പവർ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും ഇതൊക്കെ നടക്കുമോ? ഇയാളോട് നിന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ നേരം കളഞ്ഞ അവസാനം വിഷയം. ലോകത്തിലെ ഏറ്റവും വലിയ പവർ പ്ലാന്റ് ആണ് കമ്മുദി സോളാർ പവർ പ്ലാന്റ്. 2016 ഇന്നിപ്പോ 2018 നോക്കിയപ്പോൾ 6th വലിയ പ്ലാന്റായി മാറിയത്. ഇതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് പല പ്ലാന്റുകളും വേറെ കയറി വന്നു. 10 square kilometers ഈ പവർ പ്ലാന്റ് നിൽക്കുന്നത്. ഇവിടെ വളരെ അടുത്ത് തമിഴ്നാട്ടിൽ മധുരയിൽ നിന്ന് 90 kilometers ദൂരത്തുള്ള രാമനാഥപുരം ഡിസ്ട്രിക്റ്റിലാണ് ഈ കമ്മുദി സോളാർ പവർ പ്രോജക്ട് നിൽക്കുന്നത്. എന്തുകൊണ്ട് കേരളത്തിനും ഇതുപോലൊരു പ്രോജക്റ്റ് ഉണ്ടായിക്കൂടാ? എനിക്കൊന്നും നമ്മുടെ ഇതുപോലെ സ്ഥലം അത്രയും ലഭ്യമല്ല എന്നുള്ള കാരണമായിരിക്കാം ഒരുപക്ഷെ കാരണം. ഇത് 2500 ഏക്കർ പവർ പ്ലാന്റിന് വേണ്ടി മാത്രം ഉപയോഗിക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ അത്രയും ഒരുമിച്ച് കിട്ടുമോ എന്നുള്ള കാര്യം ബിൽഡേഴ്സിനും ഒക്കെ സംശയമുണ്ട്. അങ്ങനെ ബിൽഡേഴ്സിനൊക്കെ കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ ബിൽഡേഴ്സ് പറഞ്ഞ വേറൊരു കാര്യം നേരത്തേക്കും സംസാരിച്ചപ്പോൾ ബഡ്ജറ്റ് അപ്പാർട്ട്മെന്റുകൾ ഞങ്ങൾ അതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യുമെന്നാണ് ഇവിടെ പറഞ്ഞത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ നമ്മളെല്ലാം അഹങ്കരിക്കുന്ന സിയാലിന്റെ ഒരു വിഷ്വലാണെന്നുള്ളത്. പാർക്കിംഗ് ബെയിൽ വരെ അതിന്റെ റൂഫ് ടോപ്പ് വരെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഓഡിയോ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ വേണം അടിയിൽ നിങ്ങൾക്ക് റൈറ്റ് അപ്പിലേക്ക് വായിക്കാം. ചാമ്പ്യൻസ് യുണൈറ്റഡ് നേഷൻസിന്റെ ചാമ്പ്യൻ ഓഫ് ദ എർത്ത് എന്നുള്ള അവാർഡ് കിട്ടിയതാണ് കൊച്ചിൻ ഇന്റർനാഷണൽ കൂട്ടം. നമുക്ക് തീർച്ചയായും കേരളത്തിന് ഇന്ത്യയിൽ ആദ്യമായി കിട്ടുന്ന ഒരു അവാർഡാണ് ചാമ്പ്യൻ ഓഫ് ദി എർത്ത് എന്നുള്ള അവാർഡ്. അതിനെ സിയാലിനെ പ്രത്യേകം നമുക്ക് The sort of a crowdfunding financial model, and then we went on to build this airport. 1999, we had the first flight coming in. We have been with the solar project right from 2013. In 2015, we became the first airport in the world to be completely powered by solar energy. We started with a 100 kilowatt pilot project. We found that we could produce about 400 kilowatts of power. So then we thought, why not we scale it up? Why not make the whole airport completely solar powered? In some of the countries, they use a lot of money for cutting the weeds. We came out with a new idea, like why not we grow vegetables underneath? Last year, we produced about 60 tons of vegetable out of that farm, which is organically grown also. We have had a very major flood here, pretty bad situation for almost 15 days here.
it has made people realize that we have to be more conscious about the environment. It's a great honor to the Cochin International Airport and to the whole country that we have been bestowed with this award. The government of India actually asked each and every airport in this country to produce at least 2 megawatts of power. So that's one example we have set for the other airports in the country and abroad also. We could bring about a change in the way people look at solar energy. ചാമ്പ്യൻസ് അദ്ദേഹത്തിൻ്റെ ട്രോഫിയാണ് ഞാൻ അവസാനം ഇവിടെ കാണിച്ചത്. നമ്മൾക്ക് എല്ലാവർക്കും ഈ ഭൂമിയിലെ ചാമ്പ്യന്മാരാകണമെന്ന് ആഗ്രഹമില്ല, എനിക്ക് ആഗ്രഹമില്ല, നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ആർക്കിടെക്ചർ ഇൻറ്റീരിയേഴ്സ് അസോസിയേഷൻ കെട്ടിടത്തിൻ്റെ മുകളിൽ സോളാർ എനർജി വെച്ചാണ് അവിടുത്തെ പവർ അവിടെ ഉപയോഗിക്കുന്നത്. എക്സെപ്റ്റ് എയർ കണ്ടീഷണറിൻ്റെ പവർ ഒഴികെ ബാക്കി എല്ലാ ലൈറ്റും ലൈറ്റ് ലോഡുകളെല്ലാം തന്നെ അവിടെ ഉപയോഗിക്കുന്നത് അവിടുത്തെ സോളാർ പവർ വെച്ചിട്ടാണ്. നമ്മൾക്കും ചാമ്പ്യന്മാരാകാമെന്നുള്ള ആഗ്രഹത്തോടുകൂടി നിങ്ങളും നാളത്തെ ചാമ്പ്യൻ ഓഫ് ദി എർത്ത് എന്നുള്ള ആ ടൈറ്റിൽ നിങ്ങൾ ഓരോരുത്തരും കരസ്ഥമാക്കും എന്നുള്ളത്, നിങ്ങൾ അവരവരുടെ തരത്തിൽ നിങ്ങൾ ചാമ്പ്യന്മാരാകട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഈ അവസരം ഒരുക്കിയ മനോരമയ്ക്ക് മനോരമത്തിന് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ കേട്ട ക്ഷമിച്ച ഇരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറഞ്ഞു വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.